പഠനം ലഹരിയാക്കിയവർ, ജീവിത ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് മാർഗദർശികളായവർ, നിരന്തര പരിശ്രമത്തിലൂടെ മികച്ച വിജയം കൈവരിച്ച നാടിനൊന്നാകെ അഭിമാനമായവർ, പറഞ്ഞു വരുന്നത് മിടുക്കരായ വിദ്യാർത്ഥികളെയും ഒപ്പം അവരെ പഠന മികവിലേക്ക് എത്തിച്ച അധ്യാപകരെയും വിദ്യാലയങ്ങളെയും കുറിച്ചാണ്. SSLC, CBSE, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി ഇത്തവണയും TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകുന്നു. 6th TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അർഹരായ വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടി മികവിന്റെ സരസ്വതി ക്ഷേത്രങ്ങളിലൂടെ. ഇന്നാദ്യം പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ദേശപെരുമയെ വാഴ്ത്തുമ്പോൾ ഒട്ടും തന്നെ മാറ്റുകുറയാതെ തലയുയർത്തി നിൽക്കുന്ന ഒരു ഗ്രാമീണ വിദ്യാലയമാണ് പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 130-ലേറെ വർഷങ്ങൾ പിന്നിട്ട് ഈ പൊതുവിദ്യാലയം 1891-ലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 1930-ൽ ഹൈസ്കൂളായും 1991-ൽ ഹയർ സെക്കൻഡറിയായും ഉയർന്ന ഈ വിദ്യാലയത്തിന് സുദീർഘമായ ഒരു ചരിത്രവും പാരമ്പര്യവും അവകാശപ്പെടാനുണ്ട്. നാട്ടിക മണ്ഡലത്തിലെ പൈതൃക സമ്പത്തായ പെരിങ്ങോട്ടുകര സ്കൂൾ പൊതുവിദ്യാലയത്തിന്റെ പരിമിതികൾ മറികടന്ന് അന്തർദേശീയ നിലവാരത്തിലെത്താനുള്ള പരിശ്രമത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. മികച്ച വിജയശതമാനം സ്വന്തമാക്കി ചരിത്രത്തിന്റെ ഭാഗമായ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ നമുക്ക് അടുത്തറിയാം. ഞാൻ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹെഡ്മിസ്റ്റസ് ജെസ്സി ടീച്ചറാണ്. ഈ വർഷത്തെ റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞാൽ 26 കുട്ടികളാണ് 10th ക്ലാസ്സിൽ പരീക്ഷ എഴുതിയത്. അതിലെ ഫുൾ A+ നേടിയ ഞങ്ങളുടെ ശ്രീശാന്ത് 4 കുട്ടികൾക്ക് 9 A+ നേടി ഫുൾ A+ൻ്റെ തൊട്ടരികിലെത്തിയിരിക്കുന്നു. ഈ മഹത്തായ വിജയം ഞങ്ങൾക്ക് കൈവരിക്കാനായത് ഇവിടുത്തെ അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും കുട്ടികളുടെയും നല്ലവരായ നാട്ടുകാരുടെയും സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ PTA പ്രസിഡൻ്റ് പ്രയേഷ്, അതുപോലെ തന്നെ മുൻ PTA പ്രസിഡൻ്റ് മുരളിയേട്ടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീനേച്ചി, OSA, അതുപോലെ തന്നെ PTA എക്സിക്യൂട്ടീവ്, അങ്ങനെയുള്ള എല്ലാ വ്യക്തികളുടെയും കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു റിസൾട്ട് ഞങ്ങൾക്കുണ്ടാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ ജൂൺ മാസം മുതൽ തന്നെ കുട്ടികൾക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കാനായി ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇവിടെ നടത്തിയ രാത്രികാല ക്ലാസ്സും വളരെ വിജയകരമായിരുന്നു. അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കാനായി ഞങ്ങളുടെ രക്ഷാകർത്താക്കളും PTA മെമ്പേഴ്സും അതുപോലെയുള്ള നാട്ടുകാരും എല്ലാവരും ഞങ്ങളെ വളരെയധികം സഹകരിച്ചിരുന്നു അതിനോട്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഞങ്ങൾക്ക് എടുത്തു പറയാവുന്ന ഏറ്റവും വലിയ നേട്ടം അഡ്മിഷൻ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ പെരിങ്ങോട്ടുകര സ്കൂളിനെ അതിൻ്റെ കഴിഞ്ഞുപോയ പഴയ പ്രതാപത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. നാട്ടുകാരുടെയും അതുപോലെ തന്നെ PTAയുടെയും രക്ഷാകർത്താക്കളുടെയും ഓൾഡ് സ്റ്റുഡൻസിൻ്റെയും എല്ലാം സഹകരണത്തോടെ വീണ്ടും ഞങ്ങൾക്ക് ഈ വർഷവും നല്ലൊരു റിസൾട്ട് SSLC ഹയർ സെക്കൻഡറിയിലും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ജനങ്ങളുടെ സാംസ്കാരികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് എന്നതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കേരള വിഷൻ്റെ ഈ ഗ്രാമ്യ പുരസ്കാരം, ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് കേരള വിഷൻ നൽകുന്ന ഗ്രാമ്യ പുരസ്കാരത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും നന്ദിയും ഇതോടുകൂടി അറിയിക്കുകയാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ഇത്തരത്തിലുള്ള പ്രോത്സാഹനം ചെയ്യാൻ കഴിയുന്നത് ഒരു ചാനലിന് വലിയൊരു കാര്യം തന്നെയാണ്. കുട്ടികളുടെ ക്ലാസ് റൂമുകളിലെ കാര്യങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ വിദ്യാലയത്തിൽ നടക്കുന്ന ഏതൊരു കാര്യവും നേരിട്ട് വന്ന് സംപ്രേഷണം ചെയ്യുന്നതിന് എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കേരള വിഷൻ്റെ ഈ ചാനലിനെ, ഗ്രാമ്യ ചാനലിനെ ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു, പ്രോത്സാഹനവും അറിയിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് ശ്രീശാന്ത് ആണ്. ഞാൻ പെരിങ്ങോട്ട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഫുൾ A+ നടന്നു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അറിയിക്കുന്നു. എനിക്ക് വേണ്ടി പ്രവർത്തിച്ച അധ്യാപകർക്കും എനിക്ക് ഫുൾ A+ നേടാൻ കൂടുതൽ ആഗ്രഹിച്ചിരുന്ന എൻ്റെ അച്ഛനും എൻ്റെ പേരൻസിനും പിന്നെ PTA വികസന സമിതി അംഗങ്ങൾക്കും ഞാൻ എൻ്റെ നന്ദി അഭ്യർത്ഥിച്ചുള്ളു. എൻ്റെ അച്ഛൻ പരീക്ഷയ്ക്ക് 4 മാസം മുന്നേ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ് ചെയ്തത്. ആ ഒരു വിഷമത്തിനുള്ളിലാണ് പരീക്ഷ എഴുതേണ്ട അവസ്ഥയിലായത്. ആ ഒരു സന്ദർഭത്തിൽ എനിക്കെല്ലാം സപ്പോർട്ട് ഒന്ന് എന്നെ ഈ വിജയത്തിലേക്ക് നേടാൻ സഹായിച്ച എല്ലാ ആൾക്കാർക്കും ഞാൻ എൻ്റെ നന്ദി അഭ്യർത്ഥിച്ചുള്ളു. പിന്നെ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളായി
പുരസ്കാരം നൽകുന്ന ഗ്രാമ്യ പുരസ്കാരം നൽകുന്ന ഈ ചാനലിലും ഞാൻ എൻ്റെ നന്ദി അഭിവർദ്ധിച്ചോളും. നന്ദി, നമസ്കാരം. പെരിങ്ങോട്ടുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തവണ അഭിമാനാർഹമായിട്ടുള്ള ഒരു റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 23 ഫുൾ എ പ്ലസ്സുകൾ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. 4-5 എ പ്ലസ്സുകളും നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് കുട്ടികളുടെ കഠിന പരിശ്രമം മാത്രമല്ല, അധ്യാപകർ, രക്ഷിതാക്കൾ, അതുപോലെ PTA, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, വികസന സമിതി അംഗങ്ങൾ, ഇവരുടെയൊക്കെ പിന്തുണയോടുകൂടിയായിട്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് നേടാനായിട്ട് സാധിച്ചത്. എല്ലാവർക്കും അതിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ സ്പെഷ്യൽ കോച്ചിങ് കുട്ടികൾക്ക് നൽകിയിരുന്നു. അതായത് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് നമ്മൾ വൈകിട്ട് 1 മണിക്കൂർ നേരത്തോളം നമ്മൾ സ്പെഷ്യൽ കോച്ചിങ് കുട്ടികൾക്ക് നൽകിയിരുന്നു. അതുപോലെ തന്നെ ഓരോ കുട്ടികളുടെയും വീടുകളിലേക്ക് പോവാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ ആ കുറവ് എന്താണെന്ന് നികത്താൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് മിക്കവാറും എല്ലാ ഗവൺമെൻറ് സ്കൂളുകളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ടാണ് നമ്മുടെ പെരിങ്ങോട്ടുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. 95% സയൻസിൽ വിജയ ശതമാനം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊമേഴ്സിലാണെങ്കിൽ ഒരേ ഒരു കുട്ടി മാത്രമേ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടാതായിട്ടുള്ളൂ. ഇനി വരുന്ന സേ എക്സാമിൽ ഈ കുട്ടികളൊക്കെ തന്നെ എക്സാം എഴുതി പാസ്സാവുമെന്ന് തന്നെയാണ് ഉറപ്പ്. അതുകൊണ്ട് തന്നെ സയൻസിലായാലും കൊമേഴ്സിലായാലും 100% വിജയം ഉറപ്പാക്കുന്നുണ്ട്. ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് കേരള വിഷൻ്റെ ഗ്രാമ്യ പുരസ്കാരം നൽകുന്നുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഗ്രാമ്യയുടെ എല്ലാ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു, ആശംസകൾ നേരുന്നു. നമസ്കാരം, എൻ്റെ പേര് ശ്രീഭദ്ര. ഞാൻ പെരിങ്ങോട്ടുകര GHSS ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. എനിക്കും എൻ്റെ 23 സുഹൃത്തുക്കൾക്കും ഇവിടെ ഫുൾ എ പ്ലസ് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെയും PTAയുടെയും മൊത്തം നമ്മുടെ സ്കൂളിൻ്റെ ഫുൾ സപ്പോർട്ടോടുകൂടിയാണ് ഞങ്ങൾക്ക് ഈ വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചത്. ഞങ്ങൾക്ക് ഒരു അവാർഡ് തരുന്ന ഗ്രാമ്യ ചാനലിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് അമൃത വിനയൻ. ഞാൻ പെരിങ്ങോട്ടുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ സ്കൂളിൽ എനിക്കടക്കം 23 പേർക്കാണ് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ടീച്ചേഴ്സ്, പാരൻസ്, പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഷാജൻ വാഷ്, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഗ്രാമ്യ TMC പുരസ്കാരം തരുന്ന TV ഒരുപാട് നന്ദി. എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ പെരിങ്ങോട്ടുകര ഗവൺമെൻറ് സ്കൂളിൽ +2 പഠിച്ചതായിരുന്നു. എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ട്. ഇവിടുത്തെ ടീച്ചർമാരുടെ സപ്പോർട്ടും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടീച്ചർമാരും ഭയങ്കരമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് തരും. എത്ര വട്ടം വേണമെങ്കിലും നമ്മളെ പഠിപ്പിച്ചു തരാനും ഒക്കെ ടീച്ചർമാരൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ടീച്ചർമാർക്ക്. അപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും പാരൻസിൻ്റെ സപ്പോർട്ടൊക്കെ കൊണ്ടിട്ടാണ് ഇങ്ങനൊരു വിജയം കരസ്ഥമാക്കിയത്. ഗ്രാമീണ ചാനലിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു പുരസ്കാരം തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. എൻ്റെ പേര് ഹരിജിത്ത്. ഞാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരിങ്ങോട്ടുകര വിദ്യാർത്ഥിയാണ്. എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ട്. ഇവിടുത്തെ ടീച്ചർമാരുടെ സപ്പോർട്ടും പാരൻസിൻ്റെയും PTAയുടെയും ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ നിൽക്കുന്നതിന്. പിന്നെ ഗ്രാമ്യ ആ പുരസ്കാരം തന്നെ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. കിഴിപ്പള്ളിക്കര ഗവൺമെൻറ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളാണ് അടുത്തത്. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ നിർദ്ദേശപ്രകാരം 1958 സ്വകാര്യ മാനേജ്മെന്റിന് കീഴിലാണ് ഈ വിദ്യാലയം സ്ഥാപിതമാകുന്നത്. 6ാം ക്ലാസ് വരെയായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പിന്നീട് 1960 മറ്റു ഡിവിഷനുകളും കൂടിയതോടെ നളന്ദ ഹൈസ്കൂൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 1996 ഈ വിദ്യാലയം സർക്കാർ ഏറ്റെടുത്തു. 2000 ഹയർ സെക്കൻഡറി കോഴ്സുകൾ കൂടി ആയതോടെ വിദ്യാലയത്തിന്റെ പുരോഗതിയും ദൃശ്യമായി തുടങ്ങി. 10 വർഷമായി 100% തിളക്കത്തിലാണ് നളന്ദ. അധ്യാപകരും വിദ്യാർത്ഥികളും PTAയും മികച്ച ടീമായി പ്രവർത്തിക്കുന്ന നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കൂടുതൽ വർത്തമാനങ്ങളിലേക്ക്. ഞങ്ങളുടെ സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയതിൽ 8 ഫുൾ എ പ്ലസ് നേടി. 2 9 എ പ്ലസ്സുകാരാണ്. ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ നളന്ദയിലാണ് പഠിക്കുന്നത്. എനിക്ക് എന്നെ ഫുൾ എ പ്ലസ് കിട്ടാൻ ടീച്ചർമാരും രക്ഷിതാക്കളും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലെല്ലാവരും ഭയങ്കര നന്ദി പറയുന്നു. പിന്നെ ഫുൾ എ പ്ലസ് കിട്ടിയത് ഗ്രാമ്യ കാഷ് അവാർഡ് നൽകി ആദരിക്കുന്നതിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് അഖിൽ ജോഷി. ഞാൻ നളന്ദ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഞങ്ങൾക്ക് SSLC ഉന്നത വിജയം നൽകിയതിന് ആദ്യം തന്നെ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് വിജയം കിട്ടാനായിട്ട് ഞങ്ങളുടെ സ്കൂളിലത്തെ എല്ലാ ടീച്ചർമാരും നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേരൻസും ഞങ്ങൾക്ക് സപ്പോർട്ടാണ്.
ടീച്ചർമാരും പേരൻസും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വിജയം ഒരിക്കലും കിട്ടില്ലായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഗ്രാമിയിൽ നിന്നൊരു പുരസ്കാരം തരുന്നുണ്ട്. അതിന് ഞങ്ങൾ ഗ്രാമീയ ചാനലിന് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രസീത. ഞാൻ നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ഇൻചാർജാണ്. ഞങ്ങളുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ വർഷം പ്ലസ് ടുവിന് തിളക്കമാർന്ന വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ 80% റിസൾട്ടാണ് ഹയർ സെക്കൻഡറിയിലുള്ളത്. ഫുൾ എ പ്ലസ്സുകാർ 4 പേരുണ്ട്. ഗ്രാമ്യ ചാനൽ ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം ഞങ്ങളുടെ കുട്ടികൾക്ക് ലഭിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതിന് ഈ ചാനലിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പേര് അതുല്യ. ഞാൻ കീഴ്പ്പള്ളിക്കര നളന്ദ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. എനിക്ക് ഇപ്രാവശ്യം പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്ലിയാണ്. ടീച്ചേഴ്സെല്ലാം നല്ല ഫ്രണ്ട്ലിയാണ്, സപ്പോർട്ടീവാണ്. ഇപ്പോൾ നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ആയാലും അതുപോലെ തന്നെ ലാംഗ്വേജ് ടീച്ചേഴ്സ് ആയാലും എല്ലാം നല്ല സപ്പോർട്ടീവാണ്. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം ഫുൾ എ പ്ലസ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഗ്രാമീണ വിദ്യാഭ്യാസ പുരസ്കാരം എനിക്കും എൻ്റെ സഹപാഠികൾക്കും കിട്ടുന്നത് നല്ല സന്തോഷമാണ്.